നമസ്കാരം. മാരുതി സുസുക്കിക്ക് നല്ല രീതിക്കുള്ള ഒരു കോമ്പറ്റീഷൻ കൊടുക്കുന്ന ഒരേ ഒരു കമ്പനി ഹ്യുണ്ടായി ആണ്. ഹ്യുണ്ടായിക്ക് പുറമേ തന്നെ ഇപ്പോൾ ടാറ്റയും നല്ല രീതിക്കുള്ള ഒരു കോമ്പറ്റീഷനുമായിട്ട് മുമ്പോട്ട് വരുന്നുണ്ട്. തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഹ്യുണ്ടായുടെ ഒരു പോർട്ട്ഫോളിയോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എം പി വികൾ അധികം ഇല്ല. അധികം ഇല്ല എന്നല്ല, എം പി വി ഇല്ല എന്ന് തന്നെ പറയാം. ഹ്യുണ്ടായുടെ സബ്സിഡറി കമ്പനിയായിട്ടുള്ള കിയയ്ക്ക് ഒരു എം പി വി ഉണ്ട്, നമുക്കറിയാം അത് കാരൻസ് ആണ്. എന്നാൽ ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഒരു മോഡൽ മാരുതി സുസുക്കിയുടെ എർട്ടിഗയാണ്. എർട്ടിഗയ്ക്ക് നല്ല കോമ്പറ്റീഷൻ നൽകാൻ വേണ്ടിയിട്ട് നല്ല ബിൽഡ് ക്വാളിറ്റിയിൽ കെ ടു പ്ലാറ്റ്ഫോമിൽ വരാൻ പോകുന്നൊരു വാഹനമാണ് ഹ്യുണ്ടായുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റാർ ഗേസർ എന്ന് പറയുന്ന എം പി വി. ഈ വാഹനം ഇന്തോനേഷ്യൻ ഓട്ടോ ഷോയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ വാഹനം ഇന്ത്യയിലേക്ക് ഉടൻ തന്നെ വരാൻ പോവുകയാണ്. എന്നാണ് വരുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ധാരണ ഇതുവരെ കമ്പനി പുറത്തുവിട്ടിട്ടില്ല. തീർച്ചയായിട്ടും ഈ ഒരു വാഹനം കൂടെ വരുമ്പോഴത്തേക്കും ഹ്യുണ്ടായുടെ പോർട്ട്ഫോളിയോയിലേക്ക് മറ്റൊരു മികച്ച വാഹനം കൂടെ വരും എന്നൊരു പ്രത്യാശയിൽ ഈ ഒരു കോണ്ടൻറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എഞ്ചിൻ ബേയുടെ മറ്റൊരു വ്ലോഗിലേക്ക് സ്വാഗതം. നമ്മുടെ വ്ളോഗും നമ്മുടെ കോണ്ടൻറ്റൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചെറിയ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ കമൻസ് അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വാഹനം സിക്സ് സീറ്ററിലും അതുപോലെ തന്നെ സെവൻ സീറ്ററിലും അവൈലബിൾ ആയിരിക്കും. ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ സ്പെസിഫിക്കേഷൻ നമുക്ക് ആദ്യം നോക്കാം. ഈ വാഹനത്തിന് 1.5 ഡീസൽ എഞ്ചിൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് തീർച്ചയാണ്, ഡീസൽ ഒരിക്കലും ഇപ്പോൾ എം പി വിയിൽ നിന്നും എടുത്ത് മാറ്റാനുള്ള സാധ്യതയില്ല. 1.5 ഡീസൽ എഞ്ചിൻ ഈ വാഹനത്തിൽ ഉണ്ടായിരിക്കും. പക്ഷേ പോകെ പോകെ ഡീസൽ എഞ്ചിൻ്റെ കാര്യം എന്താണെന്നുള്ളത് കമ്പനി നിർണ്ണയിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും 1.5 എം പി ഐ എഞ്ചിൻ തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൽ ഉണ്ടായിരിക്കും. 115 ബി എച്ച് പി പവറും 144 എൻ എം ടോർക്കും നൽകുന്ന ആ ഒരു വാഹനം, ആ ഒരു എഞ്ചിൻ ഈ ഒരു വാഹനത്തിലുണ്ടായിരിക്കും. നമുക്കറിയാം ക്രെറ്റയിലും അതുപോലെ തന്നെ സെൽട്ടോസിലൊക്കെ കണ്ട ആ ഒരു സെയിം എഞ്ചിൻ തന്നെ ഇതിൽ ക്യാരി ഓവർ ചെയ്യും. പക്ഷേ ടർബോ എഞ്ചിൻ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോഴത്തേക്കും ഐ എം ടി ട്രാൻസ്മിഷൻ ഈ വാഹനത്തിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ഇനി നമ്മൾ ഫ്രണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലെ ഡിസൈൻ എന്ന് പറയുന്നത് ഇപ്പം ഹ്യുണ്ടായി ഓരോ റീജിയണിലും ഓരോ ടൈപ്പ് ഡിസൈനാണ് ഫ്രണ്ടിൽ കൊടുക്കാറുള്ളത്. തീർച്ചയായിട്ടും ഈ വാഹനത്തിൽ അവിടെ ഇവിടെയായിട്ട് നമുക്ക് പാലിസൈഡിൻ്റെ ഗ്രില്ലിനോട് സാദൃശ്യം, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ഒരു വേർണയുടെയൊക്കെ ഗ്രില്ലിനോട് സാദൃശ്യം നമുക്ക് തോന്നാം. എന്നാൽ പോലും നമ്മൾ ഫ്രണ്ടിൽ നോക്കുമ്പോഴത്തേക്കും അവിടെ എൽ ഇ ഡി സെറ്റപ്പാണ് ഹെഡ്ലാമ്പിന് കൊടുത്തിട്ടുള്ളത്. ഒരു കണക്റ്റഡ് എൽ ഇ ഡി ഡി ആർ എല്ലിന് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല ഫോഗ് ലാമ്പുകൾ ഹാലജൻ ആണ് കൊടുത്തിട്ടുള്ളത്. കാരണം കാണാൻ ഭംഗി എൽ ഇ ഡി ആണെന്നുണ്ടെങ്കിലും വർക്കിൽ ഹാലജൻ ആണ് ഏറ്റവും മികച്ച് നിൽക്കുന്നത് എന്നുള്ളതാണ്. 16 ഇഞ്ച് അലോയ് വീൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതായത് 205/55R16 ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് ഉണ്ട്, ബാക്കിൽ ഡ്രം ബ്രേക്ക് മാത്രമാണ് ഉള്ളത്. ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ വാഹനത്തിൻ്റെ വീൽ ബേസ് ആണ്. 2750 മില്ലിമീറ്ററാണ് ഈ വാഹനത്തിൻ്റെ വീൽ ബേസും അപ്രോക്സിമേറ്റ്ലി 190 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസും ഉണ്ട്. ഈ വാഹനത്തെ നമ്മൾ ക്യാരൻസുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെഷർമെൻറ്റ് വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം, നിങ്ങൾക്കത് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്തരത്തിൽ ചെയ്യുന്നത്. അത് മാത്രമല്ല ഡ്രൈവറുടെ സൈഡിലും കോ ഡ്രൈവറുടെ സൈഡിലും റിക്വസ്റ്റ് സെൻസർ ഉണ്ടായിരിക്കും. അഡാസ് ഈ വാഹനത്തിനകത്തുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. 360 ഡിഗ്രി ക്യാമറയും ഉണ്ടായിരിക്കും. അഡാസ് എന്ന് പറയുന്നത് ക്യാമറ ബേസ്ഡ് ആയിട്ടുള്ളൊരു അഡാസ് ആണ്. അത് ഒരുപാട് കാര്യങ്ങൾ, ഇപ്പം ഹൈ ബീം അലേർട്ട് എന്നൊക്കെ പറയുന്ന ഫീച്ചേഴ്സ്, അതുപോലെ ഫോർവേഡ് കൊളീഷൻ വാർണിംഗ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ക്യാമറ ബേസ്ഡ് ആയിട്ടുള്ള അഡാസിന് ചെയ്യാൻ കഴിയും എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ബ്ലൂ ലിങ്ക് കണക്ടിവിറ്റി തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൽ ഉണ്ടായിരിക്കും. 4 വീലിലും ഡിസ്ക് ബ്രേക്ക് ഉണ്ടാകില്ല. ഫ്രണ്ട് 2 വീലിൽ മാത്രമാണ് ഡിസ്ക് ബ്രേക്ക്. എന്നാൽ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആക്കും, അത് തീർച്ചയാണ്. അത് മാത്രമല്ല ഹീൽ ഹോൾഡ്, ഇ എസ് പി, ട്രാക്ഷൻ കൺട്രോൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സ്റ്റാൻഡേർഡ് ആക്കി മാറ്റി. ഈ വാഹനത്തിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് 40 ലിറ്റർ ആയിരിക്കും. ബാക്കിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് കൃത്യമായിട്ട് ഒരു എച്ച് എന്ന് പറയുന്ന ഇംഗ്ലീഷ് ആൽഫബറ്റിൻ്റെ സ്റ്റൈലിങ്ങിലാണ് അതിൻ്റെ പുറകുവശത്തെ ലൈറ്റുകളുടെ ക്രമീകരണം കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിൽ പാർക്കിംഗ് സെൻസർ ഉണ്ടാകില്ല എന്നുള്ളൊരു കാര്യം എടുത്തു പറയേണ്ടതാണ്. എന്നാൽ പുറകിൽ 4 പാർക്കിംഗ് സെൻസർ ഉണ്ടായിരിക്കും. എന്നാൽ ഹയർ വേരിയൻറ്റുകളിൽ മാത്രമായിരിക്കും 360 ഡിഗ്രി ക്യാമറ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കൊടുക്കുന്നത്. 6 സീറ്ററിലും 7 സീറ്ററിലും ഈ വാഹനം അവൈലബിൾ ആയിരിക്കും. ഇനി ലക്ഷറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ് ഉണ്ടായിരിക്കും. അത് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യുന്ന സീറ്റുകളായിരിക്കും ലോവർ ട്രിമ്മിൽ കൊടുക്കുന്നത്. ഹയർ ട്രിമ്മിലേക്ക് വരുമ്പോഴത്തേക്കും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റുകളായിരിക്കും വരുന്നത്. തീർച്ചയായിട്ടും ഈ വാഹനത്തിനകത്ത് വയർലെസ് ചാർജർ ഉണ്ടായിരിക്കും. അത് മാത്രമല്ല ഒരു 10.25 ഇഞ്ചിൻ്റെ മാസീവായിട്ടുള്ള ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഉണ്ടായിരിക്കും. ടോപ്പ് എൻഡിലേക്ക് വരുമ്പോഴത്തേക്കായിരിക്കും മാക്സിമം ഫീച്ചേഴ്സ് വരുന്നത്. ഈ വാഹനത്തിൻ്റെ ഡിസൈനിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലെ ബോണറ്റിൻ്റെ സൈസ് വളരെ ചെറുതാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എയറോഡൈനാമിക് പ്രൊപ്പോർഷനിൽ കാര്യമായിട്ടുള്ള ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലൊരു ഡിസൈൻ ഇവിടെ കമ്പനി രൂപീകരിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല സൺറൂഫ് ഈ വാഹനത്തിൽ കൊടുക്കാൻ യാതൊരുവിധ സാധ്യതയുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ വാഹനം എർട്ടിഗയ്ക്ക് നല്ലൊരു കോമ്പറ്റീഷൻ
കോമ്പറ്റീഷൻ കൊടുക്കുന്നതിനുപരി ഇവരുടെ തന്നെ സബ്സിഡറി കമ്പനി ആയിട്ടുള്ള കെയുടെ കാരൻസിന് ആയിരിക്കും ഏറ്റവും നല്ല കോമ്പറ്റീഷൻ കൊടുക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വാഹനത്തിന്റെ ലോഞ്ച് എന്നുണ്ടാകും എന്ന് കമ്പനി ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. മിക്കവാറും 2024 ഓട്ടോ എക്സ്പോയിൽ ഈ വാഹനം അവതരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് കൃത്യമായ വിവരങ്ങൾ അറിയാൻ കഴിയും. ഈ ഒരു കോണ്ടന്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നല്ല കോണ്ടന്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരിക്കൽ കൂടി നന്ദി. നമസ്കാരം.